മരണവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്ര ചുമാരുകൾ ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാം ജനനന്തര സന്തനം അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രിതൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ സമയമാകുന്നു പോകുവാൻ രാത്രി തന്നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ അവിടെ ചിദംബര സന്ധ്യകളിലെ ആത്മ നിമിഷങ്ങളിൽ നിന്ന് വർത്തമാനകാലത്തിൻ്റെ വ്യാകുലതകളും ആ വർത്തമാനകാലത്തിലെ ഒരിക്കലും അടങ്ങാത്ത വേഗതയുടെ ചിത്രങ്ങളും അദ്ദേഹം നമുക്ക് കാട്ടിത്തരുന്നു വണ്ടികളുടെ വേഗം ഇത്രയൊന്ന് നിശ്ചയിക്കുക വയ്യ അതുപോലെയാണ് മനുഷ്യൻ്റെ പ്രയാണപഥങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളിലും ഈ മരണവേഗം ആധുനിക കാലത്തിൻ്റെ ചിത്രമായി മാറുന്നു നഗരവീഥികളിൽ ജനം ഇടതൂർന്ന് സഞ്ചരിക്കുമ്പോഴും വാഹനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല അതുപോലെയാണ് ഇടതടവില്ലാത്ത ചിന്തകൾ ഒരു നഗരത്തിലേതെന്നതുപോലെ ഉള്ളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ചിന്തകളാകുന്ന വണ്ടികളാകാം ഒരു പക്ഷേ മരണവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നിത്യപ്രയാണങ്ങളാണ് എങ്ങും ചെന്ന് എത്താനുള്ള ഒരു വ്യഗ്രതയല്ല ഒരു നിത്യയാത്രയുടെ ഭാഗമായി എങ്ങോട്ടോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല മധുരയിൽ മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്രച്ചുമരുകൾ മദ്യത്തിൽ അഭയം തേടുന്ന ഒരേകാന്ത പഥികൻ്റെ ചിന്തകൾ ഒരു വിരഹാതുര കാമുക ചിന്തകൾ ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും മധുര എന്ന് പറഞ്ഞാൽ മദ്യം മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരക രാത്രികൾ മനസ്സു പോലും മദ്യലഹരിയിൽ അണ്ട് ബോധമറ്റ് കിടക്കുന്ന രാത്രികൾ അതും എവിടെയൊക്കെയാണ് സത്രച്ചുമരികൾ വല്ല വഴിയം പലങ്കടിയും എവിടെയെന്ന് പോലും നിശ്ചയമില്ല സത്രത്തിലാകാം ഒരു മറ്റെവിടെയെങ്കിലും ആകാം അവിടെയൊക്കെ നമ്മൾ ഒരർത്ഥത്തിൽ സുരഭില നിമിഷങ്ങളിൽ നിന്ന് മാറുന്ന വേറിട്ട ചിത്രങ്ങൾ കാണുവാൻ പ്രേരിതരായിത്തീരുന്നു എന്നത് കവി ഓർമ്മിപ്പിക്കുകയാണ് ചില നിമിഷത്തിൽ ഏകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ മനുഷ്യൻ്റെ ചിന്തകളൊക്കെ അങ്ങനെയാണ് ഏകാന്തത്തിൽ ചിന്തയുടെ പ്രയാണങ്ങൾ എവിടേക്കാണെന്ന് നമുക്കറിയില്ല അത് ഭൂതായനങ്ങളിൽ കഴിഞ്ഞ കാലത്തിൻ്റെ സുരഭിലവും ഒരുപക്ഷേ അനഭിലഷണീയവുമായ ചിത്രങ്ങളെ താലോലിച്ചു എന്ന് വരാം ഇരുളിലപ്പോഴുദിക്കുന്നു അവിടെ ആശ്വാസമായി വരുവാൻ ആശ്വാസമായി പടരാൻ നീയാകുന്ന നായികയുടെ മുഖം മാത്രമാണ് ഉള്ളത് അവിടെ ആശ്വാസമായി വരുന്നത് സന്തുനം പോലെ നീ മാത്രമാണ് ഉള്ളത് നിൻ്റെ ദയനീയമായ മുഖമാണുള്ളത് ഉപേക്ഷിക്കരുതേ എന്നുള്ള അല്ലെങ്കിൽ എന്നെ കൈവിട്ട് കളയരുതേ എന്നുള്ള ഒരു കരുണാർദ്രമായ തേങ്ങലാണ് ഉള്ളത് എന്ന് കവി തിരിച്ചറിയുന്നു പക്ഷേ വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി ആ പ്രണയചിന്തയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കാത്തതുപോലെ മാത്രവുമല്ല ഒരു നന്ദി പറച്ചിലിൻ്റെ വക്കിൽ കരച്ചിലോളം എത്തിപ്പിരിയുവാൻ സമയമില്ല ആ കരച്ചിൽ കാണുവാൻ കഴിവില്ല എന്നതുകൊണ്ടൊക്കെ ആകണം അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക ഇത്രയും നേരവും മൗനം കുടിച്ച് നാം വരുന്നതിൻ്റെ അർത്ഥം തന്നെ മൗനസാഗരങ്ങളിൽ അലയിടിച്ചു വരുന്ന വികാര വിക്ഷോഭങ്ങളുടെ അന്തർധാരകൾ മനസ്സിനെ മധിക്കുമ്പോഴും ഒന്നുമൊരിയാടാതെ ഒരു യുഗത്തെ പ്രണയിച്ച് ഒരു വിയോഗത്തിൻ്റെ വക്കിൽ എത്തി സായുജ്യമടയുമ്പോഴും ഒരിറ്റു കണ്ണീർ വീഴാതിരിക്കുവാൻ ഈ മൗനം തുണയാകട്ടെ എന്ന് കവി കരുതുന്നു അരുത് ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ്റെ അടിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ നേരം വളരെ വൈകിയിരിക്കുന്നു രാത്രി തന്നെ ആയി നമ്മൾ പണ്ടേ പിരിഞ്ഞവരായി തീരട്ടെ എന്ന ആശ്വാസത്തോടുകൂടി തൻ്റെ അമാവാസിയിൽ നായികയെ യാത്രയാക്കുന്ന ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ ആനന്ദധാരയും ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായി അദ്ദേഹത്തിൻ്റെ അന്തർക്ഷോഭങ്ങളെ ഒപ്പമൊരിക്കലും കരയാതിരിക്കുവാനും ആ പ്രണയത്തിൻ്റെ സുരഭിലത തൻ്റെ ഹൃദയത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്തുവാനും യത്നിക്കുന്ന കവിയെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കുക നോട്ട്സ് ഉടനെ തന്നെ അയച്ചു തരും അത് നിങ്ങൾക്ക് ഒരു സത്യത്തിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണ് എങ്കിലും ഒരു സൂചനയ്ക്കായി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ തരത്തുള്ളൂ ബാക്കി എല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം അതിന് കുറച്ച് ചോദ്യമൊക്കെ ഞാൻ തരും ഇപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക